ഇന്ന് നമുക്ക് അടിപൊളിയൊരു ചിക്കൻ റോസ്റ്റ് ഉണ്ടാക്കാം. എല്ലാവർക്കും ഷീനാസ് ഫുഡ് ട്രക്കിലേക്ക് സ്വാഗതം. ഈ ചിക്കൻ റോസ്റ്റ് ഓൾമോസ്റ്റ് എല്ലാത്തിൻ്റെയും കൂടെ നമുക്ക് സൈഡ് ഡിഷായിട്ട് കഴിക്കാൻ പറ്റും. ഇതിന് എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് വേണമെന്ന് നോക്കാം. ആവശ്യത്തിന് ഉപ്പ്, മഞ്ഞൾപ്പൊടി 1/2 teaspoon, കാശ്മീരി മുളക് പൊടി 4 teaspoon. അത് നിങ്ങളുടെ കയ്യിൽ ഇല്ലെങ്കിൽ സാധാരണ മുളക് പൊടി 1.5 to 3 teaspoon വരെ എടുത്താൽ മതി. മല്ലിപ്പൊടി 1/2 teaspoon, ഗരം മസാല 1/2 teaspoon, കുരുമുളക് ക്രഷ് ചെയ്തത് 1 teaspoon, അതില്ലെങ്കിൽ മാത്രം കുരുമുളക് പൊടി ഇട്ടാൽ മതി. വറ്റൽ മുളക് 6 എണ്ണം. ഞാൻ നോർമൽ വറ്റൽ മുളകും കാശ്മീരി വറ്റൽ മുളകും കൂടെ മിക്സ് ചെയ്തിട്ടാണ് കേട്ടോ എടുത്തേക്കുന്നത്. പിന്നെ വേണ്ടത് കുറച്ച് കറിവേപ്പില, ഇഞ്ചി 2 കഷ്ണം 1 ഇഞ്ച് നീളത്തിലുള്ളത്, വെളുത്തുള്ളി 1 12 അല്ലി, പച്ചമുളക് 2 എണ്ണം. വിനീഗറും ഉപ്പും ഒക്കെ ചേർത്ത് നന്നായിട്ട് കഴുകിയെടുത്ത ചിക്കൻ 750 ഗ്രാം. ഇതിന് എല്ലോടുകൂടിയ ചിക്കനാണ് കുറച്ചുകൂടി ടേസ്റ്റി. സവാള ചെറുതായിട്ട് ചോപ്പ് ചെയ്തത് 600 ഗ്രാം, അതായത് മീഡിയം സൈസ് 6 സവാള. നാരങ്ങാനീര് 1/2 teaspoon, ടൊമാറ്റോ കെച്ചപ്പ് 2 tablespoon. ചുവട് കട്ടിയുള്ള ഒരു പാത്രത്തിലേക്ക് 4 tablespoon വെളിച്ചെണ്ണ ഒഴിക്കുക. ഞാനിവിടെ ഇരുമ്പിൻ്റെ പാത്രമാണ് എടുത്തിരിക്കുന്നത്. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി കഴിയുമ്പോഴത്തേക്കും തീ ഒന്ന് കുറച്ച് അതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതിട്ട് കുറച്ച് നേരം ഇളക്കുക. എന്നിട്ട് ഇതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞ് വെച്ച് സവാളയും കൂടെ ചേർക്കുക. സവാള ഒന്ന് പെട്ടെന്ന് വഴണ്ടി കിട്ടാനായിട്ട് അതിൻ്റെ കൂടെ തന്നെ ഉപ്പിടുക. ഞാനിവിടെ 1 teaspoon ഉപ്പാണ് ഇട്ടത്. ഇത് ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് 5-6 മിനിറ്റ് ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കുക. ചെറുതായിട്ട് സവാളയുടെ കളറൊക്കെ ഒന്ന് ചേഞ്ചായി തുടങ്ങുമ്പോൾ അതിലേക്ക് വറ്റൽ മുളകും കറിവേപ്പിലയും കൂടെ മിക്സിയിൽ ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തത് ആഡ് ചെയ്ത് കൊടുക്കുക. ഇതിൻ്റെ കൂടെ തന്നെ പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇതൊരു 1-2 മിനിറ്റ് ഇളക്കി കൊടുക്കുക, അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറുന്നവരെ. ഇതിപ്പോൾ സവാളയൊക്കെ ഏകദേശം ഒന്ന് വഴണ്ടു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയും ചേർത്ത് കൊടുക്കുക. ഇത് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്ത ശേഷം അതിലേക്ക് കാശ്മീരി ചില്ലിപ്പൊടി ഇടുക, അതില്ലെങ്കിൽ സാധാരണ മുളക് പൊടി ഇട്ടാലും മതി. എന്നിട്ട് ഇതിൻ്റെ എല്ലാത്തിൻ്റെ പച്ചച്ചുവ മാറുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കുക, ഏകദേശം 1-2 മിനിറ്റ്. നമ്മൾ ഇതുപോലെയൊക്കെ ചെയ്യുമ്പോൾ ചിലപ്പോൾ ഇതിൻ്റെ അടിയിൽ മസാലയൊക്കെ ഒന്ന് പിടിക്കാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് എപ്പോഴും അത് തവിയും കൊണ്ട് ഇളക്കിയെടുക്കണം, അല്ലെങ്കിൽ പിന്നീട് അത് കരിഞ്ഞു പോവാൻ സാധ്യതയുണ്ട്. ഇതിലേക്ക് കഴുകി വൃത്തിയാക്കി വെള്ളമൊക്കെ കളഞ്ഞു വെച്ച് ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കുക. ഈ ചിക്കൻ മസാലയിലിട്ട് ഒന്ന് ഇളക്കി കൊടുത്ത ശേഷം അതിലേക്ക് നാരങ്ങാനീരും കൂടെ ഒഴിച്ച് ഏകദേശം ഒരു 5-6 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ നന്നായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. പിന്നെ ഇതിലേക്ക് 1/2 കപ്പ് ചൂടുവെള്ളം കൂടെ ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിൻ്റെ കൂടെ കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കുക. അത് കഴിഞ്ഞ് ഇത് മൂടി വെച്ച് മീഡിയം ഫ്ലെയിമിൽ 1-10 മിനിറ്റ് വേവിച്ചെടുക്കുക. 2-3 പ്രാവശ്യം ഇടയ്ക്കൊന്ന് തുറന്ന് ഇത് ഇളക്കി കൊടുക്കണം. കാരണം ഇതിൽ ഒത്തിരി വെള്ളം നമ്മൾ ഒഴിക്കാത്തത് കൊണ്ട് ചിലപ്പോൾ അടിയിൽ പിടിക്കാൻ ചാൻസ് ഉണ്ട്. 10 മിനിറ്റൊക്കെ കഴിയുമ്പോഴത്തേക്കും ചിക്കൻ നന്നായിട്ട് വെന്ത് കിട്ടും. ഇത് തുറന്ന് വെച്ച് 1-2 മിനിറ്റ് ഇളക്കി ഇതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് വറ്റി കഴിയുമ്പോൾ അതിലേക്ക് നമ്മൾ ആദ്യം തരിതരിയായി പൊടിച്ചു വെച്ച കുരുമുളകും അതുപോലെ തന്നെ ഗരം മസാലയും കൂടെ ചേർത്ത് കൊടുക്കുക. എന്നിട്ടിത് 1-2 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ നന്നായിട്ട് ഇളക്കി കൊടുക്കുക.
അത് കഴിഞ്ഞിട്ട് ഇതിലേക്ക് ടൊമാറ്റോ കെച്ചപ്പും കൂടെ ആഡ് ചെയ്തിട്ട് ഇളക്കുക. നിങ്ങൾക്കിത് നന്നായിട്ട് ഡ്രൈ ആയിട്ട് കിട്ടണമെങ്കിൽ കുറച്ച് കൂടുതൽ സമയം ഒന്ന് വഴറ്റിയെടുത്താൽ മതി. അതല്ല, ഇത് തിക്ക് ഗ്രേവി ആയിട്ടാണ് വേണ്ടതെങ്കിൽ നിങ്ങൾ കുറച്ച് ചൂടുവെള്ളം കൂടെ ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ലാസ്റ്റ് ഉപ്പൊക്കെ നോക്കിയിട്ട് കുറവാണെങ്കിൽ ലേശം കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. ഇതിൽ നമ്മൾ ടൊമാറ്റോ കെച്ചപ്പ് ആഡ് ചെയ്തുകൊണ്ട് ചെറുതായിട്ടൊരു മധുരം ഉണ്ടാവും. നിങ്ങൾക്ക് അത് ഇഷ്ടമല്ലെങ്കിൽ അത് വേണമെങ്കിൽ അവോയ്ഡ് ചെയ്യുക കേട്ടോ. അതുപോലെ തന്നെ ഈ ചിക്കൻ റോസ്റ്റിന് അത്യാവശ്യം നല്ല എരിവുണ്ട്. നിങ്ങൾക്ക് എരിവ് അത്ര ഇഷ്ടമല്ലെങ്കിൽ മുളക് പൊടിയുടെയും കുരുമുളകിൻ്റെയും അളവൊക്കെ ഒന്ന് കുറച്ചാൽ മതി. അതുപോലെ തന്നെ ഈ ചിക്കൻ റോസ്റ്റിന് കുറച്ച് ഗ്രേവി വേണമെങ്കിൽ ചൂടുവെള്ളം ഒഴിക്കുന്നതിന് പകരം തിക്കായിട്ടുള്ള തേങ്ങാപ്പാൽ കുറച്ച് ലാസ്റ്റ് ആഡ് ചെയ്ത് കൊടുത്താലും മതി. അങ്ങനെ നമ്മുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. നിങ്ങൾ എന്തായാലും ഇത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്കൊക്കെ പറയണേ. കുറച്ച് പേരൊക്കെ നമ്മുടെ ഡിഷസ് ട്രൈ ചെയ്യണ്ടെന്ന് അറിയണതിൽ ഒത്തിരി സന്തോഷം. നമുക്കിനി അടുത്ത വീഡിയോയിൽ പുതിയ ഡിഷുമായി കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.